കൊറോണയുടെ ലോക്ക്ഡൌണിന്റെ സമയത്ത് യു എ ഇയിൽ ഒരു വലിയൊരു സംഭവം നടക്കുകയുണ്ടായി. എന്താണത്? ഒരു പൂച്ച, വളരെ നിസ്സാരമായ പൂച്ച. പൂച്ചയെ ഞാനും നിങ്ങളും കണ്ട വില വെക്കാറുണ്ടോ? ഇല്ല. ആ പൂച്ച ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് എങ്ങനെയോ വിൻഡോയിലൂടെ ജനാലിലൂടെ പുറത്തേക്ക് തള്ളി സൺസൈഡിന്റെ മുകളിൽ വീണ് നിൽക്കുകയാണ്. അതിന് മുകളിലും കയറാൻ പറ്റുന്നില്ല, താഴോട്ടും ഇറങ്ങാൻ പറ്റുന്നില്ല, അപകടാവസ്ഥയിൽ. ആ പൂച്ചയെ രണ്ട് ചെറുപ്പക്കാര് രക്ഷിച്ചു. പൂച്ചയെ രക്ഷിച്ച രണ്ട് ചെറുപ്പക്കാരെ അവിടുത്തെ ഭരണാധികാരികൾ ആദരിക്കുകയാണ്. അതേപോലെ തന്നെ ആ പൂച്ച ഈ അടുത്ത് ഫോട്ടോ വന്നു, ഭരണാധികാരിയുടെ പാലസിൽ താമസിക്കുകയാണ് ആ രക്ഷപ്പെട്ട പൂച്ച. ഒരു പൂച്ചക്കൊരു ഉപകാരം ചെയ്തപ്പോ ആ മനുഷ്യന്മാര് ലോകത്ത് വലിയ കരുണയുള്ളവരായി മാറി. ആ പൂച്ചയാണെങ്കിൽ ആ രാജാക്കന്മാരുടെ പാലസിൽ താമസിച്ച് ആ രാജാക്കന്മാർ ആ പൂച്ചയോട് കരുണ കാട്ടുന്നവരായി. ആ രീതിയിൽ ഞാൻ പറഞ്ഞു വന്നത്, ആർക്കെങ്കിലും ഏതെങ്കിലും ആർക്കെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതം സാർത്ഥകമായി, എന്റെയും നിങ്ങളുടെയും ജീവിതം നമുക്കൊരു അനുഗ്രഹമായി. ഞാൻ മറ്റൊരാൾക്ക് വിഷമമുള്ളവനായി, ഞാൻ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുള്ളവനായി ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ടൊരു ഗുണവുമില്ല, നമ്മുടെ ജീവിതം കൊണ്ടൊരർത്ഥവുമില്ല. വേണ്ടത് എപ്പോഴും മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് എന്ത് ഉപകാരം കിട്ടും, മറ്റുള്ളവർക്ക് എന്തെന്നെ കൊണ്ട് ഉപകാരം കിട്ടും. അങ്ങനെയാകുമ്പോഴേ അഹബ്ബുന്നാസ് ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുത്തുള്ളവർ അടുത്തവനാവുകയുള്ളൂ. അതിരാത്രി എഴുന്നേറ്റിട്ട് ഒരുപാട് നിസ്കരിച്ചത് കൊണ്ട് മാത്രം അഹബ്ബുന്നാസ് ഇലല്ലാഹി, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാകുന്നില്ല. എല്ലാ സുന്നത്ത് നോമ്പുകളും പട്ടിണി കടന്ന് വിഷമിച്ച് ദാഹിച്ച് നോറ്റത് കൊണ്ട് മാത്രം അഹബ്ബുന്നാസ് ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് ഏറ്റവും ജനങ്ങളുടെ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട ആളായി മാറുന്നില്ല. അതേപോലെ തന്നെ അഞ്ച് വക്ത് നിസ്കാരം ജമാഅത്തിന് വരണ്ട എന്നില്ല, അങ്ങനെ തന്നെ നമ്മൾ നിസ്കരിക്കണം. അതുകൊണ്ട് മാത്രം അഹബ്ബുന്നാസ് ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ പെടുന്നില്ല. ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൊണ്ടോ, അംഫഅഹും ലിന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും ആശിക്കാൻ പറ്റിക്കുന്ന, അഭിലാഷമാകുന്ന, ആശ്രയമാകുന്ന മറ്റൊരു വ്യക്തിക്ക് ഞാനൊരു താങ്ങായി നിൽക്കുകയാണെങ്കിൽ, മറ്റൊരു വ്യക്തിക്ക് മറ്റൊരു കുടുംബത്തിന് മറ്റൊരു സമൂഹത്തിന് ഞാനൊരു താങ്ങായി വരികയാണെങ്കിൽ, ഞാനൊരു തണലായി വരികയാണെങ്കിൽ, അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി.